ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ഹൗ ആർ യു ഓൾ? എല്ലാവരും പുതിയ ബുക്ക് കിട്ടിയതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ? ഇനി നോട്ട്സ് കോപ്പി ചെയ്യണത് പുതിയ ബുക്കിൽ ചെയ്തോളൂ കേട്ടോ. എങ്ങനെ ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? മാർജിനില് ഡേറ്റും ഡേയും എഴുതണം, പിന്നെ നിങ്ങളുടെ ബുക്കിൽ കോളം ഇട്ടിട്ട് എഴുതി തുടങ്ങാം എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ് അസ് സ്റ്റാർട്ട്. നമ്മൾ ഏത് വരെയാണ് ഹിന്ദി അക്ഷരങ്ങൾ പഠിച്ചിട്ടുള്ളത്? അ ആ ഇ ഈ ഉ ഊ ഇതുവരെയല്ലേ നമ്മൾ പഠിച്ചത്. അ സേ അനാർ, ആ സേ ആം, ഇ സേ ഇംലി, ഈ സേ ഈക്, ഉ സേ ഉല്ലു, ഊ സേ ഊൻ. നമ്മൾ ആ തൊട്ട് ഊ വരെ പഠിച്ചു ഇല്ലേ. അ ആ ഇ ഈ ഉ ഊ. എന്താ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ടീച്ചർ? വെറുതെ ഇങ്ങനെ എഴുതി പോയിട്ടല്ല, എവിടുന്ന് കണ്ടാലും ആദ്യം ടീച്ചർ ഈ തന്നാലും ഇതെന്താന്ന് ചോദിച്ചാൽ ടീച്ചർ ഇത് ഈ ആണ് എന്ന് പറയാൻ പറ്റണം. ഓക്കെ, അതാണ് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കൂ പറയണത്. ഓക്കെ, ഇന്ന് നമ്മള് പുതിയൊരു ലെറ്റർ പഠിക്കാൻ പോവാണ്. എന്താണെന്ന് നോക്കാത്, ഋഷി. ഓക്കെ, ഇന്ന് നമ്മൾ പുതിയതായി പഠിക്കാൻ പോണത് ര സേ ഋഷി, അതാണ് നമ്മൾ ഇന്ന് പുതിയതായി പഠിക്കുന്നത്. ഋഷി, ഋഷഭ്, ഋതു. ഓക്കെ, ഋഷി, ഋഷഭ്, ഋതു. ര സേ ഋഷി. ലെറ്റ് സി ഹൗ ടു റൈറ്റ് ര. എങ്ങനെയാ ര എന്നുള്ളത് എഴുതാൻ നോക്കുക. ഓക്കെ ഓക്കെ, എങ്ങനെയാ ര എഴുതുക? ആദ്യം തന്നെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരിത്, പിന്നെ അടുത്ത ലൈൻ അതുമെന്ന് തന്നെ ഇപ്പുറത്തേക്ക്, പിന്നെ ഈ പോയിന്റ് ഇല്ലേ ഇവിടെ, അതിന്ന് ഇങ്ങനെ വരയ്ക്കാം. ര സേ ഋഷി. ഓക്കെ, ലൈൻ വരച്ചു, അവിടെ നിങ്ങടെ വരച്ചു, പിന്നെ ഇങ്ങടെ താഴേക്ക് വരച്ചു, ഈ പോയിന്റിൽ നിന്ന് മേലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഒരു കുനിപ്പെടുത്തു, ഇങ്ങനെ ഇട്ടു ര. ര സേ ഋഷി. നിങ്ങൾ എഴുതി നോക്കൂ. നിങ്ങൾ ബുക്കിൽ എഴുതണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ടീച്ചറൊപ്പം എഴുതി നോക്കൂ. ഒരു ലൈൻ വരയ്ക്കൂ, വരച്ചോ. അത് കഴിഞ്ഞ ഇതാ ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കൂ, പിന്നെ താഴേക്ക് ഒരു ലൈൻ വരയ്ക്കൂ, പിന്നെ ഈ പോയിന്റ് ഇല്ലേ ഇവിടെ നമ്മൾ രണ്ടെണ്ണം വരച്ചത്, അവിടുന്ന് ഒരിത് ഇങ്ങനെ ഒരിത് എടുക്കൂ, വീണ്ടും അതിന്റെ മേലെ തന്നെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഈസി അല്ലേ എഴുതാൻ? ബുദ്ധിമുട്ടില്ലയല്ലോ. ആദ്യം കണ്ടപ്പോ തോന്നിയതല്ലേ അത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ. സി നോക്കൂ, ലൈൻ വരച്ചു, ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ആദ്യം ഫസ്റ്റ് എഴുതുക, പിന്നെ അവിടെ തന്നെ വീണ്ടും താഴ്ന്ന് കണ്ടു ര. ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇപ്പൊ ഈസി അല്ലേ എഴുതാൻ? ആദ്യം കാണുമ്പോ അത് എങ്ങനെ എഴുതാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫോം ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈസിയാണ്. ഇതാ എഴുതി, ലൈൻ വരച്ചു, ഇങ്ങോട്ട് വരച്ചു, ഋഷി. മനസ്സിലായില്ലേ? ഇപ്പൊ ബുദ്ധിമുട്ടില്ലല്ലോ ആർക്കും എഴുതാൻ. ഓക്കെ, നിങ്ങളുടെ ബുക്കില് ടേക്ക് എ ന്യൂ പേജ്, റൈറ്റ് ഡേറ്റ് ആൻഡ് ഡേ, ഡ്രോ കോളംസ് ലൈക്ക് ദിസ് ആൻഡ് ലൈക്ക് റൈറ്റ്, ലീവ് വൺ ലൈൻ ഇൻ ബിറ്റ്വീൻ. ഓരോന്നിന്റെ ഇടയിൽ വൺ ലൈൻ കൊടുക്കണം. ഈ ലൈനിൽ എഴുതണ്ട, പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക, വീണ്ടും ഒരു ലൈൻ വിടുക, അതിന്റെ താഴെ എഴുതുക, അങ്ങനെ അങ്ങനെ ലൈൻ വിട്ട് വിട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ പ്ലീസ് റൈറ്റ് ഇൻ യുവർ ബുക്ക് ആൻഡ് സ്റ്റഡി. ഓക്കെ, ടേക്ക് കെയർ ചിൽഡ്രൻ, താങ്ക് യു.